വെറുതെയല്ല ലക്ഷങ്ങളോളം കോടികളോളം പലർക്കും ദാനമായി കൊടുക്കുന്നത്. അർഹതപ്പെട്ട കൈകളിലേക്ക് തന്നെയാണ് ആ ദാന കർമ്മം നിർവഹിച്ചിരിക്കുന്നത്. അങ്ങനെ ലോകത്തിൻ്റെ എല്ലായിടത്തും പരന്നുകിടക്കുന്ന വലിയൊരു പേരാണ് എം എ യൂസുഫ് അലി. ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സന്തോഷ വാർത്തയാണ് ഞങ്ങൾ പറയുന്നത്. എന്താണെന്നോ, വിശ്വപൗരൻ എം എ യൂസഫ് അലിയുടെ ജീവിതകഥ സിനിമയാകുന്നു. അപ്പോൾ ചോദിക്കും, ആരാണ് എം എ യൂസഫ് അലിയെ അവതരിപ്പിക്കുന്നത്? സംശയമെന്താ? മെഗാസ്റ്റാർ മമ്മൂട്ടി തന്നെ. ഇതാണ് ഇന്ന് ഞങ്ങൾ പുറത്തുവിടുന്ന ഒരു വലിയ വാർത്ത. ഇത് സംഭവിച്ചത് മുൻപേ തന്നെ ഇങ്ങനെ ഒരു വാർത്ത, ഇങ്ങനൊരു സംസാരം ഞങ്ങളിൽ ചിലർ നടത്തിയിരുന്നു. അത് ഏകദേശം ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് ഗൾഫ് കേന്ദ്രീകരിച്ച് എൻ്റെ ഏതാനും സുഹൃത്തുക്കളാണ് ഇങ്ങനൊരാശയവുമായി വന്നത്. അതിൻ്റെ തിരക്കഥ ഞാൻ എഴുതണം, മമ്മൂട്ടി നായകനാവണം, ഈ ഒരു ഡിമാൻഡ് മാത്രമേ അവരെൻ്റെ മുന്നിൽ വെച്ചിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, എഴുതാൻ വിരോധമില്ല, പക്ഷേ അത് മമ്മൂട്ടി സമ്മതിക്കണം. മമ്മൂട്ടിയെ സംബന്ധിച്ച് ചില കാര്യങ്ങളിൽ ചില എഴുത്തുകൾ നടത്തേണ്ടത് അദ്ദേഹം കൂടി തീരുമാനിക്കുന്നവരായിരിക്കും. എന്തായാലും ഇങ്ങനൊരു പ്രോജക്റ്റ് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മമ്മൂട്ടിയായിട്ട് സംസാരിക്കാം. പിന്നെ എന്തായാലും ആ ചർച്ച മുന്നോട്ട് പോയില്ല. എന്നാൽ കഴിഞ്ഞ 16-ാം തീയതി ലുലു മാളിൻ്റെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നടന്നു. അതേ ദിവസം തന്നെയാണ് കൊട്ടാരക്കര ഭരത് മുരളി ചലച്ചിത്ര അവാർഡ് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ നടന്നത്. ആ ചടങ്ങിൽ പങ്കെടുക്കേണ്ട നമ്മുടെ ഒരു മാന്യ വ്യക്തിയായ സുഹൃത്ത് ആദ്യം പോയത് ലുലു മാളിൻ്റെ പരിപാടിയിലേക്കാണ്. അത് കഴിഞ്ഞ് ഞങ്ങളിവിടെ നവ്യ നായർക്ക് അവാർഡ് കൊടുത്ത് നവ്യ നായരെ മസ്കറ്റ് ഹോട്ടലിലേക്ക് പറഞ്ഞയച്ചു. അതിനുശേഷം ഞങ്ങൾ കുറേ പേര് ഫുഡ് കഴിക്കാനും വേണ്ടി ഒരു ഹോട്ടലിലേക്ക് പോകുന്നു. ബൈ ചാൻസ് ആയിട്ട് ഇദ്ദേഹം ലുലു മാളിൻ്റെ പരിപാടി കഴിഞ്ഞ് അവിടേക്ക് വരുന്നു. അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം എനിക്കിന്ന് മനസ്സിലായി, ഇന്ന് മമ്മൂട്ടി അവിടെ വന്നിരുന്നു, അതീവ സുന്ദരൻ. 2 വർഷം കൊറോണ പിടിച്ച് കൊറോണ കാലമായിരുന്നു എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിന് നേട്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. 70 വയസ്സായെന്ന് ഒരാളും പറയില്ല. അത്രമാത്രം സൗന്ദര്യം കാത്തു സൂക്ഷിച്ച ഒരു യുവാവ് എന്ന് വേണമെങ്കിൽ പറയാം. മമ്മൂട്ടിയും എം എ യൂസഫ് അലി സാറും അടുത്ത് നിന്നപ്പോൾ ചില പ്രത്യേക ആംഗിളുകളിൽ മമ്മൂട്ടിക്ക് യൂസഫ് അലിയുടെ ഒരു ലൈക്നെസ് ശരിക്കുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നിയത്, എന്തുകൊണ്ട് യൂസഫ് അലി സാറിൻ്റെ ജീവിതകഥ സിനിമയാകുമ്പോൾ മമ്മൂട്ടിയെ നായകനാക്കിക്കൂടാ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ആദ്യത്തെ പുതുമയുള്ള കാര്യമൊന്നുമല്ല, ഇത് ഞങ്ങൾ മുമ്പ് ആലോചിച്ചിട്ടുള്ളത്. ചില ചില പ്രശ്നങ്ങൾ കൊണ്ട് ആ പ്രോജക്റ്റ് മുന്നോട്ട് പോയില്ല. ഇപ്പോൾ മമ്മൂട്ടി സമ്മതിക്കുകയാണെങ്കിൽ എത്ര പ്രൊഡ്യൂസർമാർ വരാൻ തയ്യാറാണത്? കാരണം അതുമാതിരി ജീവിതഗന്ധിയായ ഒരു ജീവിതകഥയാണ് എന്ന് യൂസഫ് അലിയുടേത്. കാരണം വിശ്വപൗരനായി തിളങ്ങുമ്പോഴും അവിടേക്കെത്തിയ ആ വലിയ മനുഷ്യൻ്റെ ജീവിതകഥ ഏതൊരുവിനെയും ഞെട്ടിക്കുന്ന തരത്തിലാണത്. വെറുതെയല്ല താൻ ഈ ഉന്നത സ്ഥാനത്തെത്തിയത്, വെറുതെയല്ല ലക്ഷങ്ങളോളം കോടികളോളം പലർക്കും ദാനമായി കൊടുക്കുന്നത്. അർഹതപ്പെട്ട കൈകളിലേക്ക് തന്നെയാണ് ആ ദാന കർമ്മം നിർവഹിച്ചിരിക്കുന്നത്. അങ്ങനെ ലോകത്തിൻ്റെ എല്ലായിടത്തും പരന്നുകിടക്കുന്ന വലിയൊരു പേരാണ് എം എ യൂസഫ് അലി. അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളിപ്പോൾ കേരളത്തിൽ ഏകദേശം കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് ലുലു മാള് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഇനി അടുത്ത് ചിലപ്പോൾ കോട്ടയത്തോ മറ്റു കോഴിക്കോടോ അങ്ങനെയുള്ള സ്ഥലത്തായിരിക്കാം. അതെന്തോ ആവട്ടെ, പക്ഷേ ഈ വലിയ മനുഷ്യൻ്റെ ജീവിതകഥയുടെ തുടക്കം മുതൽ എടുത്തു തുടങ്ങുമ്പോൾ
അതൊരു വൺ ഹിറ്റായ സിനിമയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മമ്മൂട്ടിയും ഇക്കാര്യം ചില ആൾക്കാരോട് സൂചിപ്പിച്ചിരുന്നു. അതിപ്പോഴല്ല, അംബേദ്കർ അഭിനയിച്ച് വന്നതിന് ശേഷം കുറേ വർഷങ്ങൾ കഴിഞ്ഞു. അംബേദ്കറെക്കുറിച്ച് ഒരു വലിയ സിനിമയുണ്ടായി. അത്തരം ഒരു വലിയ സിനിമയേക്കാൾ എത്രയോ അനുഭവങ്ങൾ, ജീവിതഗന്ധിയായ അനുഭവങ്ങൾ ഉള്ളൊരു സിനിമയായിരിക്കും, ഒരു വ്യക്തിത്വത്തിനുടമയായിരിക്കും എം എ യൂസഫ് അലി എന്ന് ഞങ്ങൾക്കും മനസ്സിലായി. ഒറ്റ പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ ജീവിതകഥ ഒറ്റ പ്രാവശ്യം വായിച്ചാൽ മതി. ആ വായനയിൽ നിന്നാണ് എന്തുകൊണ്ടൊരു നല്ല സിനിമ ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് തോന്നലുണ്ടായത്. ഇപ്പം അതിൻ്റെ ഒരു രീതി ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണത്. പക്ഷെ നമ്മൾ വേറൊരു കാര്യം ആലോചിക്കണം. ഇന്ന് എല്ലാവരും സന്തോഷപൂർവ്വം ഇദ്ദേഹത്തിൻ്റെ പേര് പറയുന്നു. സ്ഥാപനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഒരു കാര്യം ആലോചിക്കണം. 1989 തൻ്റെ സർവ സ്വത്തുക്കളും വിറ്റുകൊണ്ട് ഒരു ഷോപ്പ് ഉണ്ടാക്കി, വലിയ ഷോപ്പ്. അതിൽ നിന്ന് എല്ലാം ലഭിക്കുമെന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ വസ്തുത. ആ സന്തോഷം പങ്കിടുമ്പോൾ ആണ് യുദ്ധം വന്നത്. ആ യുദ്ധം വന്നപ്പോൾ എല്ലാം ഇട്ടെറിഞ്ഞുകൊണ്ടാണ് പലരും പോയത്. അപ്പോൾ തന്നെ ഈ ബിസിനസ് തകർന്നു പോകുമെന്ന് വിചാരിച്ചു. അവിടെ നിന്ന് വേണമെങ്കിൽ എം എ യൂസഫ് അലിക്ക് രക്ഷപ്പെട്ടു പോരാമായിരുന്നു. എന്തു വന്നാലും ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും, ഈ നാട് രക്ഷപ്പെടും, എല്ലാവരും രക്ഷപ്പെടും എന്നുള്ള ദൃഢപ്രതിജ്ഞയോടെയാണ് അദ്ദേഹം അവിടെ നിന്നത്. അങ്ങനെയാണ് പിന്നെ ബിസിനസ് സാമ്രാജ്യം വളർത്തിയെടുത്തത്. അപ്പം ഇടയ്ക്ക് എൻ്റെ ഒരു സുഹൃത്ത് ചോദിച്ചു, ഇദ്ദേഹത്തിൻ്റെ ബാല്യകാലം ഫ്ലാഷ് ബാക്കിൽ വരികയാണെങ്കിൽ ആര് അഭിനയിക്കും? ഞാൻ പറഞ്ഞു, അത് രണ്ടാമത്തൊരു ചോദ്യമല്ല, സംശയം വേണ്ട, അത് ദുൽഖർ സൽമാൻ തന്നെയായിരിക്കും. അപ്പോൾ ദുൽഖർ സൽമാൻ എം എ യൂസഫ് അലിയുടെ ചെറുപ്പകാലവും അഭിനയിക്കുന്നു. മമ്മൂട്ടി യഥാർത്ഥ എം എ യൂസഫ് അലിയെ അവതരിപ്പിക്കുന്നു. ഇങ്ങനെ ആ ഒരു സിനിമയുണ്ടാകുമ്പോൾ നിരവധി കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാരണ സിനിമാക്കാർ മാത്രമല്ല, ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട, ഇദ്ദേഹവുമായി അടുത്തറിയാവുന്ന, ഇദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട, ബിസിനസ്സുമായി ബന്ധപ്പെട്ട, ആതുര സേവനവുമായി ബന്ധപ്പെട്ട എല്ലാ രംഗത്തും എല്ലാവരുമായി ബന്ധപ്പെട്ട ഒരു സിനിമയായി മാറും എന്നുള്ളതാണത്. അതിലേക്ക് തന്നെ നമുക്ക് ഹൈലൈറ്റായി പോകുന്നത് ആലോചിക്കണം. അദ്ദേഹത്തിന് ഈയിടെ നടന്ന ഹെലികോപ്റ്റർ അപകടം ആലോചിക്കണം. നമ്മുടെ ഇവിടെ ഇന്ത്യയിലെ മലയാളത്തെ അഭിമാനിക്കാവുന്ന നടൻ ജയൻ ഒരു റിഹേഴ്സൽ ഷൂട്ടിങ്ങിനിടയിലാണ്, ഇത് കുറേ കൂടി താന്ന് പറക്കുന്ന അവസരത്തിലാണ് ഷൂട്ടിങ്ങിനിടയിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ടു എന്നാലോചിക്കണം. അതേ ഇദ്ദേഹത്തിന് നന്മ കൊണ്ട്, മറ്റെല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടാണ് ആ ഹെലികോപ്റ്റർ അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി എം എ യൂസഫ് അലി രക്ഷപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയ്ക്ക് ദൈവമകൻ എന്നാണ് പേരിടാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ദൈവമകൻ എന്ന പേരിൽ എം എ യൂസഫ് അലിയുടെ ജീവിതകഥ സിനിമയാകുമ്പോൾ അത് അതിമനോഹരമായി മമ്മൂട്ടിയും മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാനും അഭിനയിക്കുമ്പോൾ ഈ കേരളം മാത്രമല്ല, ഒരു അന്താരാഷ്ട്ര ലെവലിലാണ് ഈ സിനിമയ്ക്ക് ഒരു അംഗീകാരം കിട്ടാൻ പോകുന്നത്. അത്രമാത്രം ലോകത്തെല്ലാ മലയാളികളും മലയാളികളല്ലാത്തവരും നെഞ്ചോട് ചേർത്ത് പിടിക്കാവുന്ന രീതിയിൽ ഈ ഒരു ഇങ്ങനെയൊരു വലിയ സിനിമ ഉണ്ടാകും, ഇന്നല്ലെങ്കിൽ നാളെ എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ആ ഉറപ്പ് ഈ 16-ാം തീയതി മുതൽ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒന്നും കൂടി ആലോചിക്കുക, ഇവിടെ ഒരു വലിയ സിനിമ വരുന്നു, ഒരു വലിയ നന്മ നിറഞ്ഞ മനുഷ്യൻ്റെ, ഒരു ദൈവമകൻ്റെ സിനിമ എം എ യൂസഫ് അലിയുടെ ജീവിതകഥ സിനിമയാകാൻ പോകുന്നു. ഇതാണ് ഞങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യാനുള്ളത്.